ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ മിസ് ഹംസ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഒരു ഞാൻ പ്രഗ്നൻ്റ് ടൈമിൽ സൺ മന്തായി പിളർന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അന്ന് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ബാക്ക് പാക്കിംഗ് ചെയ്ത ടൈമിൽ, ഇപ്പോൾ ബേബീസിന് 2 മന്ത്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് എടുത്തു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ആദ്യമായിട്ട് ബേബീസിൻ്റെ ഐറ്റംസാണ് എടുത്ത് വെക്കണത്. അപ്പോൾ അതിനായിട്ട് അവരുടെ ബേബി ബാസ്ക്കറ്റ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിലേക്ക് 2 സ്വാഡിൽ റാപ്പർ എടുത്തിട്ടുണ്ട്. രണ്ടും സെയിം കളർ തന്നെയാണ്. പിന്നെ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാം 2 ഐറ്റംസാണ് എടുക്കുന്നത്. അതിനുശേഷം ഡ്രൈ ഷീറ്റ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്കോട്ടി അതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് അറിയില്ല. പിന്നെ ഒരു 12 കുട്ടിയുടുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 റോംബർ എടുത്തിട്ടുണ്ട്. ഇനിയെങ്ങാനും തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇടാനായിട്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 തോർത്ത്, പിന്നെ മിറ്റൻസ്, ബൂട്ടീസ്, ക്യാപ്പ് അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൂമിലേക്ക് കൊടുക്കാനായിട്ട് 2 കവറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് 2 റിസീവിംഗ് ബ്ലാങ്കറ്റും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ബാസ്ക്കറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് വൈറ്റ് ക്ലോത്ത് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലുങ്കി മുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടർക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ പാമ്പേഴ്സ്, ഇതെന്തായാലും കുറച്ചധികം വേണ്ടിവരും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബേബി ഡയപ്പർ ബാഗാണ്. ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി അല്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ബേബീസ് വന്നതിനിട്ടാണ് ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ വാങ്ങി വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള നല്ലൊരു ബാഗാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വെക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഫയൽസാണ്, ഹോസ്പിറ്റൽ ഫയലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബേബീസിൻ്റെ കുറച്ച് ഐറ്റംസ്, ബേബി ഹഗിൻ്റെ വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെബാമഡിൻ്റെ ബോഡി ലോഷൻ, അതുപോലെ തന്നെ സെബാമഡിൻ്റെ പൗഡർ, പിന്നെ സോപ്പ്, പിന്നെ സെറ്റഫിലിൻ്റെ ഡയപ്പർ ക്രീം. ഇതിൽ ബോഡി ലോഷൻ ആവശ്യമുണ്ടായിരുന്നില്ല, ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എൻ്റെ ബാഗാണ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് എനിക്ക് ആവശ്യമുള്ള 5 നൈറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസും പിന്നെ 3 ഫീലിംഗ് നൈറ്റീസുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള പാൻസും ഷോൾസും അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഒരു കവറിലേട്ട് ലേബർ റൂമിലേട്ട് കൊടുക്കാനായിട്ടുള്ള നൈറ്റിയും അണ്ടർസ്കേർട്ടും ഇന്നേഴ്സും ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ നേരത്തെ വെച്ചതാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് ഈസി ആയിട്ട്. പിന്നെ ന്യൂ മോമിൻ്റെ റീയൂസബിൾ പാഡും അതുപോലെ പാഡ് ഫിക്സേറ്ററും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് നല്ല യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോർമൽ ലാർജ് പാഡും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെറ്റ് ചെയ്തത് ടോയ്ലറ്ററീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ടിഷ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെറ്റോള്, ഉജാല, പാരച്യൂട്ടിൻ്റെ ഓയില്, പിന്നെ ഫേസ് വാഷ്, ബ്രഷസ്, സോപ്പ്, പേസ്റ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അന്നേരം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഓരോന്ന് വാങ്ങിക്കാനായിട്ട് ഓരോരുത്തരെ വിടാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഉമ്മച്ചിയുടെ ബാഗാണ്. അതായത് നമുക്ക് കൂടെ നിൽക്കുന്ന ബൈ സ്റ്റാൻഡറിൻ്റെ ബാഗ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഉമ്മച്ചിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ചപ്പൽ, ടോയ്ലറ്റിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ചപ്പലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തോർത്ത്, നിസ്കാര കുപ്പായം, കുറച്ച് ന്യൂസ് പേപ്പർ എന്തായാലും എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ കുറച്ച് കവേഴ്സ്, ഇതൊക്കെ ഞാൻ കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഉപയോഗിക്കേണ്ടി വന്നു. പിന്നെ കുറച്ച് ബക്കറ്റും കപ്പും അതുപോലെ തന്നെ ബേസിനൊക്കെ ബേബീസിന് വേണ്ടി ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലാസ്ക്, പിന്നെ പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഈ റെഡ് കുഞ്ഞ് ബാസ്ക്കറ്റ് എൻ്റെ ഗുളികയൊക്കെ വെക്കണ മെഡിസിൻ ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിനായിട്ടുള്ള പെയിൻ സ്പ്രേ, അതുപോലെ സാനിറ്റൈസറ്, പിന്നെ തലവേദനയുടെ ബാം, പിന്നെ സംസം വെള്ളം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇതെൻ്റെ കയ്യിൽ പിടിക്കുന്ന ബാഗാണ്. അതായത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇതിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ബഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്കൊരു ചെറിയ കുഞ്ഞ് ഡയറി, പിന്നെ ചെറിയ എൻ്റെ ഒരു വാച്ച്, പിന്നെ കുറച്ച് നമുക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഹെയർ പിൻസ്, ക്ലിപ്സ്, പിൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ബേബി റിസീവിങ് ബെഡും കൂടി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇത്രയും കാര്യങ്ങളായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്.